ആധുനിക കൊച്ചുരൂപതയ്ക്ക് അടിത്തറയിട്ട ഇടയിടത്ത് പിതാവിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് 41 വയസ്സ്. 463 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കൊച്ചുരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായ ബിഷപ്പ് അലക്സാണ്ടർ ഇടയിടത്തിൻ്റെ 41 ചരമവാർഷികമാണിന്ന്. ഭാരത കത്തോലിക്ക സുവിശേഷവൽക്കരണ ചരിത്രത്തിലെ നിർണായക ശ്രേണിയായിരുന്ന പോർച്ചുഗീസ് പദ്രുവാദോ സംവിധാനത്തിൻ്റെ സിരാകേന്ദ്രമായിരുന്ന കൊച്ചിരൂപതയിലെ ഒരു സമൂല മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ നിയുക്തനായ പക്വമതിയായ ഇടയൻ. 400 പാരമ്പര്യം പേറി തെന്നിന്ത്യയിലെ കത്തോലിക്ക രൂപതകളുടെയെല്ലാം മാതാമഹിയായി ഒരു സമയം തെക്കേ ഇന്ത്യ മുഴുവനും ബർമ്മയും ശ്രീലങ്കയും ഉൾക്കൊണ്ട് വലിയ ദൗത്യ നിർവഹണം നടത്തിയ കൊച്ചിരൂപത ഇപ്പോൾ വിസ്തൃതിയിൽ ഏതാണ്ട് ഏറ്റവും ചെറിയ രൂപതയായി വിദേശ പിന്തുണ പൂർണമായും ഇല്ലാതായ വലിയൊരു അവസ്ഥാന്തരവേളയിൽ ഈ ചിരപുരാതന രൂപതയുടെ 32 മെത്രാനും ആദ്യ തദ്ദേശീയ രൂപതാധ്യക്ഷനുമായി നിയുക്തനായത് കത്തോലിക്ക വിശ്വാസ വേരുകൾ ആഴത്തിൽ വേരോടിയ കുമ്പളങ്ങി ഗ്രാമത്തിൽ നിന്നുള്ള ഡോക്ടർ അലക്സാണ്ടർ ഇടയിടത്തായിരുന്നു. ഇടയിടത്ത് അൽഫോൺസ് ഫിലോമിന ദമ്പതികളുടെ മകനായി 1904 ഒക്ടോബർ 26 ജനനം. പിതൃസഹോദരൻ ബ്രദർ അലക്സാണ്ടർ കർമലീതാ സഭയിൽ സമർപ്പിത സഹോദരനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കർമലീതാ സഭയിൽ ചേർന്നെങ്കിലും പിന്നീട് കൊച്ചിരൂപതയുടെ മൈനർ സെമിനാരിയിൽ വൈദിക പഠനം തുടർന്ന് 1935 ഡിസംബർ 20 വരാപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് അറ്റിപ്പേച്ചിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. കുറച്ചു നാളത്തെ ഇടവക ശുശ്രൂഷയ്ക്ക് ശേഷം കോളേജ് പഠനത്തിനായി മദ്രാസ് ലയോള കോളേജിൽ ചേർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി. ഫോർട്ട് കൊച്ചി കത്തീഡ്രൽ ദേവാലയത്തിലെ സഹവികാരിയായും സാന്താക്രൂസ് സ്കൂൾ അധ്യാപകനായും തുടർന്ന് അദ്ദേഹം നിയമിതനായി. പിന്നീട് അരൂർ ഇടവക വികാരിയായി സേവനം ചെയ്യുന്നതിനിടെയായിരുന്നു ചരിത്രഗതി മാറ്റിമറിച്ച ആദ്യ തദ്ദേശീയ മെത്രാനായുള്ള നിയമനം. ചരിത്രപരമായി സഭയിലെ പത്രുവാദോ പ്രൊപ്പഗാന്ത അസ്വാരസത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും പേറാൻ ഇടവന്ന കൊച്ചിരൂപത 1950 പത്രുവാദോ സംവിധാനത്തിൻ്റെ അന്ത്യം കണ്ടു. എങ്കിലും ഈ അധികാര കൈമാറ്റവും ചരിത്രപരിണാമവും പോർച്ചുഗീസ് സഭയും രാഷ്ട്രവും ഏറെ പ്രാധാന്യത്തോടെയാണ് കണ്ടത്. ഇന്ത്യയിലെ ആദ്യ കത്തോലിക്കാരൂപതയും രാജ്യത്തെ പത്രുവാദോ ആസ്ഥാനവുമായിരുന്ന ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിരിക്കുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമായ ബോം ജേസു ബെസിലിക്ക ദേവാലയ അങ്കണത്തിലായിരുന്നു മെത്രാഭിഷേകം. പോർച്ചുഗലിലെ ലിസ്ബൻ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ സെർജിയേറ ആയിരുന്നു മുഖ്യ കാർമ്മികൻ. പോർച്ചുഗൽ സ്പെയിൻ സർക്കാരുകളുടെ ഔദ്യോഗിക പ്രതിനിധികളുടെ സാന്നിധ്യവും ഈ ചടങ്ങ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാക്കി. ആധുനിക കൊച്ചിരൂപതയുടെ ശില്പിയാണ് ബിഷപ്പ് അലക്സാണ്ടർ ഇടയിടത്ത്.
ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് രൂപതയെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഇടയൻ. കൊച്ചി രൂപതയുടെ ചരിത്രത്തെ രണ്ടായി പകുത്തുകൊണ്ടാണ് ബിഷപ്പ് എടയടത്ത് ഇടയ നേതൃത്വത്തിലെത്തുന്നത്. കൊച്ചി രൂപതയുടെ ചരിത്രത്തിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് 1557 February 4 പോൾ നാലാമൻ പാപ്പ ഭാരതത്തിലെ രണ്ടാമത്തെ രൂപതയായി കൊച്ചി രൂപത സ്ഥാപിക്കുന്നതോടെയാണ്. ഈ രൂപതയെ 31 വിദേശീയ മെത്രാന്മാർ 395 വർഷം ഭരിച്ചു. 1950 July 18 പോർച്ചുഗീസ് പദ്രുവാദോ ഇന്ത്യയിൽ പൂർണമായി ഇല്ലാതാവുകയും 1952 June 19 ബിഷപ്പ് അലക്സാണ്ടർ എടേടത്തിനെ കൊച്ചി രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായി 12 പിയൂസ് മാർപ്പാപ്പ നിയമിച്ചതോടെ രൂപതയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. അതിനിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു അത്. പോർച്ചുഗീസ് സംരക്ഷണം പൊടുന്നനെ ഇല്ലാതായപ്പോൾ ഉരുത്തിരിഞ്ഞ ചരിത്രസന്ധിയെ ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ച് ബിഷപ്പ് അലക്സാണ്ടർ തരണം ചെയ്തു. കൊച്ചിയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ അവസാനം അവരുടെ സാമ്പത്തിക സഹായത്തിന്റെയും അവസാനമായിരുന്നു. ഒഴിഞ്ഞ ഖജനാവുമായി രൂപതാഭരണം ആരംഭിക്കേണ്ടി വന്ന എടേഴത്ത് പിതാവിന് രൂപതയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും റോമിനെ ആശ്രയിക്കേണ്ടി വന്നു. ഭൗതിക സമ്പത്ത് കുറവായിരുന്നെങ്കിലും രൂപതയിലെ ആത്മീയ സമ്പത്തിന്റെ നിറവ് പിതാവ് ഇതിനകം തിരിച്ചറിഞ്ഞിരുന്നു. ആത്മീയ നിറവിന്റെ പൂർണതയിൽ പ്രശോഭിച്ചിരുന്ന വൈദികരാലും സന്യസ്തരാലും അൽമായരായാലും കൊച്ചി രൂപത അക്കാലത്തെ സമ്പന്നമായിരുന്നു. ഏതൊരു രൂപതയുടെയും ഭാവി വിശുദ്ധരായ വൈദികരാണെന്നുള്ള തിരിച്ചറിവ് ബിഷപ്പ് എടേടത്തിനെ കൊണ്ടുചെന്നെത്തിച്ചത് മൗണ്ട് കാർമൽ പെറ്റി സെമിനാരിയുടെ സ്ഥാപനത്തിലാണ്. അവിടെ നിന്നിങ്ങോട്ട് മരണം വരെ തുടരാമായിരുന്നിട്ടും 23 വർഷത്തെ സേവനത്തിന് ശേഷം രൂപതാഭരണം രാജിവെച്ചൊഴിയുമ്പോൾ താൻ മെത്രാസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സഭ തന്നെ പരമേൽപ്പിച്ച 18 ഇടവകകളുടെ കൂടെ 6 ഇടവകകൾ കൂടി കൂട്ടിച്ചേർത്തു. ഒപ്പം 10 സന്യാസ ഭവനങ്ങളും തന്റെ പൗരോഹിത്യ രജത ജൂബിലി സ്മാരകമായി ജൂബിലി മെമ്മോറിയൽ സാങ്കേതിക വിദ്യാലയവും ഒരു ട്രെയിനിങ് സ്കൂളും 13 ഹൈസ്കൂളുകളും 19 മിഡിൽ സ്കൂളുകളും 28 പ്രൈമറി സ്കൂളുകളും ഒരാശുപത്രിയും 3 ഡിസ്പെൻസറികളും 3 അനാഥാലയങ്ങളും 2 പ്രിന്റിംഗ് പ്രസ്സുകളും 1 ശിശു സംരക്ഷണ കേന്ദ്രവും രൂപതയ്ക്ക് അഭിവന്യ എടേടത്ത് പിതാവ് പ്രദാനം ചെയ്യുകയുണ്ടായി. ആത്മീയതയുടെ അടിത്തറ കുടുംബങ്ങളിലാണ് ആദ്യം പണിയപ്പെടേണ്ടതെന്ന തിരിച്ചറിവ് എടേഴത്ത് പിതാവിനുണ്ടായിരുന്നു. തന്റെ ശുശ്രൂഷ കാലഘട്ടം മുഴുവൻ കുടുംബങ്ങളുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും ശ്രദ്ധയൂഞ്ഞി. രൂപതയിൽ ഒരു കുടുംബ സംസ്കാരം നിലനിർത്താൻ പിതാവിന് കഴിഞ്ഞു. വിശ്വാസ ആധ്യാത്മിക കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് എടേടത്ത് പിതാവിനുണ്ടായിരുന്നു. തോന്നുംപടി തിരുക്കർമ്മങ്ങൾ നടത്താനും
തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും അദ്ദേഹം ആരെയും അനുവദിച്ചില്ല. അതിനൊരു ക്രമവും ചിട്ടയും സഭയുടെ മഹത്തായ പാരമ്പര്യവും അവിവന്യ പിതാവ് മുറുകെ പിടിച്ചിരുന്നു. സഭ തൻ്റെ വാതായനങ്ങൾ ലോകത്തിന് നേർക്ക് മലർക്കെ തുറന്നിട്ട രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ആദ്യ അവസാനം ഇടയടത്ത് പിതാവ് പങ്കെടുത്തു. തുറന്നിട്ട സഭാജാലകത്തിലൂടെ വീശിയടിച്ച പരിശുദ്ധാത്മാവിൻ്റെ പുതുചൈതന്യം തൻ്റെ രൂപതയിലും ബിഷപ്പ് ഇടയടത്ത് നിറമനസ്സോടെ നടപ്പാക്കി. രൂപതയുടെ സർവമേഖലകളിലും ലാളിത്യവും സാമ്പത്തിക അച്ചടക്കവും അവിവന്യ പിതാവ് നടപ്പാക്കിയിരുന്നു. ലാളിത്യത്തിൻ്റെയും മിതവ്യയത്തിൻ്റെയും മാതൃക സ്വയം കാട്ടിക്കൊടുത്തുകൊണ്ടാണ് ലാളിത്യവും സാമ്പത്തിക അച്ചടക്കവും രൂപതയിൽ അവിവന്യ പിതാവ് നടപ്പാക്കിയത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് വളരെ മുന്നേ തന്നെ അൽമായർ സഭയുടെ സമ്പത്താണ് എന്ന് തിരിച്ചറിഞ്ഞ മെത്രാനാണ് ബിഷപ്പ് അലക്സാണ്ടർ ഇടയടത്ത്. അൽമായ പ്രസ്ഥാനങ്ങളിൽ മുൻനിര നേതൃത്വമായ കെ എൽ സി എയുടെ തുടക്കം ഇടയടത്ത് പിതാവിൻ്റെ കാലത്തായിരുന്നു. പിതാവിൻ്റെ പ്രോത്സാഹനവും അംഗീകാരവും അൽമായരോടുള്ള ആദരവും പരിഗണനയും അക്കാലത്തെ കെ എൽ സി എ നേതൃത്വങ്ങൾ പല അവസരങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണ സമയത്ത് പറയാതെ കയറി വരുന്ന വൈദികരോട് അരമനയിലെ ജോലിക്കാരെ പട്ടിണിയാക്കരുതെന്ന സ്നേഹശാസന ആരെയും പരിഗണിക്കുന്ന പിതൃവാത്സല്യമായിരുന്നു. ഇക്കാലത്താണ് രൂപതാ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് അൽമായർക്ക് ഷെവലിയാർ സ്ഥാനങ്ങൾ നൽകി ആദരിച്ചത്. പദ്രുവാദോ പ്രൊപ്പഗാന്ത ചേരിതിരിവിൻ്റെ ചൂടും ചൂരും നന്നായി അനുഭവിച്ച മെത്രാനാണ് ബിഷപ്പ് ഇടയടത്ത്. രൂപതയ്ക്കകത്തെ പടലപ്പിണക്കങ്ങൾ സർവനിയന്ത്രണങ്ങളും ലംഘിച്ചപ്പോൾ വീണ്ടും വീണ്ടും വെട്ടിമുറിക്കപ്പെട്ട കൊച്ചി രൂപത ഏറ്റവും ഒടുവിൽ ആലപ്പുഴ രൂപതയ്ക്കായി മുറിയപ്പെട്ട് ഏറ്റവും ചെറിയ രൂപതയായി. ബിഷപ്പ് ഇടയടത്ത് മിത്രാഭിഷേകം സ്വീകരിച്ച അതേ ദിവസം തന്നെയാണ് ആലപ്പുഴ രൂപതയുടെ പ്രഥമ മെത്രാൻ ഡോക്ടർ മൈക്കൽ ആറാട്ടുകുളത്തിൻ്റെ മിത്രാഭിഷേകവും നടന്നത്. അലക്സാണ്ടർ പിതാവിൻ്റെ ഇടയലേഖനങ്ങൾ ആശയസമ്പുഷ്ടങ്ങളായിരുന്നു. തൻ്റെ ശൈലിയിലും ഭാഷയിലും പിതാവ് തയ്യാറാക്കിയിരുന്ന ഇടയലേഖനങ്ങൾ പള്ളികളിൽ വായിച്ചു കഴിയുമ്പോൾ ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ലായിരുന്നു. അത്രയ്ക്ക് കൃത്യവും ലളിതവുമായിരുന്നു അവ. ദിവ്യബലിയിലെ ഇടവക ജനത്തിൻ്റെ ഭാഗഭാഗിത്വത്തെക്കുറിച്ചും ഇടവക ആധ്യാത്മിക പാഠശാലകളാകുന്നതിനെക്കുറിച്ചും രാഷ്ട്രീയ ഇടപാടുകളോട് ഇടവകകൾക്കും അൽമായർക്കുമുണ്ടാകേണ്ട സമീപനങ്ങളെക്കുറിച്ചും ഇടയടത്ത് പിതാവ് പുറത്തിറക്കിയ ഇടയലേഖനങ്ങൾ ഏറെ ശ്രദ്ധേയവും നിരവധി ചർച്ച ചെയ്യപ്പെട്ടവയുമാണ്. ആരോടും ഭക്തിയും ബഹുമാനവും നിറഞ്ഞ സമീപനം. അധികാരത്തേക്കാൾ വലുത് സേവനമാണെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തന്നവൻ. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും അജഗണത്തെ നയിച്ചവൻ. അൽമായ സംഘടനകളിലെ അംഗങ്ങൾക്ക് ക്രൈസ്തവ മൂല്യം പകർന്നു നൽകിയാൽ ഇടവക മുഴുവൻ ക്രൈസ്തവ മൂല്യം പകരാൻ എളുപ്പമാണെന്ന കുറുക്കുവഴി കണ്ടെത്തിയവൻ. അടുക്കും ചിട്ടയുമുള്ള ജീവിതത്തിന് ഒപ്പം നടന്നവൻ. വിദ്യാഭ്യാസത്തെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചവൻ.
പേരും പെരുമയും ഒരിക്കലും ആഗ്രഹിക്കാത്തവൻ. സർവോപരി ആഴമുള്ള പ്രാർത്ഥനാ ജീവിതം നയിച്ചവൻ. ഇതെല്ലാം ചേർത്ത് കൊച്ചി രൂപതയുടെ അജഗണം അവരുടെ മെത്രാനെ ജെന്റിൽമാൻ ബിഷപ്പ് എന്ന് വിളിച്ചു. അങ്ങനെ കൊച്ചി രൂപതയ്ക്ക് ആധ്യാത്മിക ഭൗതിക തലങ്ങളിൽ മികച്ച അടിത്തറയിട്ട് മരണം വരെ തുടരാമായിരുന്നിട്ടും തുടരെ തുടരെ ആവശ്യപ്പെട്ട് 1975 December 22 ബിഷപ്പ് അലക്സാണ്ടർ എടയടുത്ത് രൂപതാഭരണമൊഴിഞ്ഞു. ബിഷപ്പ് ജോസഫ് കുരീത്തറയായിരുന്നു പിൻഗാമി. കുമ്പളങ്ങിയിലെ തന്റെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരവേ 1979 August 21 ദിവംഗതനായി. അടുത്ത ദിവസം ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. ദൈവം ലോകത്തിൽ നിന്ന് ബലഹീനരായവരെ തിരഞ്ഞെടുക്കുന്നു. അധികാരത്തെക്കാൾ വലുത് സേവനമാണ്. ഇതായിരുന്നു ബിഷപ്പ് അലക്സാണ്ടർ എടേഡത്തിന്റെ ആപ്തവാക്യം. ജീവിതം കൊണ്ട് ഈ തിരുവചനങ്ങൾ അർത്ഥമാക്കിയാണ് ബിഷപ്പ് എടേഡത്ത് കടന്നുപോയത്. ആ ഓർമ്മകൾക്ക് ഇന്ന് 41 വർഷത്തെ തിളക്കം. ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ ദൈവപിതാവിന്റെ മടിത്തട്ടിലിരുന്ന് ഇടയൻ തന്റെ അജഗണത്തെ കാണുന്നു, നയിക്കുന്നു എന്ന വിശ്വാസത്തോടെ പ്രിയപിതാവേ പ്രണാമം.